സഞ്ജയനെ കഴിഞ്ഞു വെച്ചിട്ടേ നിത്യമുള്ള ബലിയൊന്നും മുടക്കരുത് കേട്ടോ. 16 വരെയൊക്കെ വേണ, ഇപ്പൊ അങ്ങനെ ആരും പതിവില്ല. ആ ഇതാ കുഴപ്പം, ആത്മാവിന് മോശം കിട്ടണമെങ്കിൽ ബലി കൃത്യമായിട്ട് കിട്ടണം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം. അത് ഞാൻ ജയിച്ചോളാം അരുണേ. വിളിച്ച് എന്താ പറഞ്ഞു, അതേപോലെ നമുക്ക് ചെയ്യാം. ആൾക്കൊരു മോനുള്ളൂ, ഒറ്റ മോനുള്ളൂ, ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. വൈഫിന് അവിടെ ജോലി അങ്ങ് ഉണ്ട്. ഈ പ്രായത്തിലൊക്കെ ഹാർട്ട് അറ്റാക്ക് വല്ലാത്തൊരു കഷ്ടം. ഇവിടെ ഒരു ഇഡ്ലിയും കൂടി ഇട്ടേ. ഇവിടെ കുറച്ച് സാമ്പാർ കൊടുത്തേ. ചേട്ടാ നീ പറഞ്ഞ എല്ലാ ആളും വന്നിട്ടുണ്ട്. ഓട്ടം വല്ലതും ഉണ്ടെങ്കിലേ എന്നെ തന്നെ വിളിച്ചാൽ മതി. എന്തിനാ, ഈ ചേച്ചിക്ക് അധികം പ്രായമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഒന്ന് പോയേട്ടാ. ഓക്കെ അല്ലേ? ആ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാട്ടാ. ഉച്ചക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മിപ്പിച്ചേക്ക. അപ്പു പുറത്തു പോയി വിളിച്ചേ. ഞാനൊരു ചായ കൊടുത്തേ. ബിന്ദുവേച്ചി കഴിച്ചോ സംഗീത? ഒരു ഇഡ്ലി കഴിച്ചോന്ന് വരുത്തിണ്ട്. ഞാൻ ഈ ചായ ഒന്ന് കൊടുത്തോ. രണ്ടെണ്ണി ഇരുന്ന് കത്തി വെക്കുന്നുണ്ട്, അവർക്കും കൂടി കൊടുത്തേക്ക്. ഞാനൊരു സ്വന്തം കല്ലൊന്നും നിക്കട്ടെ, എന്നിട്ട് കണ്ടോ ഇതാണ് അവസ്ഥ. ഞാൻ കൊടുക്കാം, നിങ്ങൾ ഇരിക്കേ. എന്തായാലും ചടങ്ങിന്റെ നേരത്ത് മഴ ഇല്ലാണ്ടിരുന്നോലോ. ഭാഗ്യം അതന്നെ. പിള്ളേരെ, ഇതൊരു മരണ വീടാണെന്ന് ഓർമ്മ വേണം. ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ഒക്കെ കണക്കാണ്. ഭാസ്കർ മാമനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വിടാൻ പോയതാ. ചായ കഴിഞ്ഞ അമ്മായി? ഏയ് ഇന്നുണ്ട് പ്രിയേ, മനോജനൊരു ചായ എടുക്ക്. ബിന്ദു ഞങ്ങൾ പോയിട്ട് വരാട്ടോ, വിഷമിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. അതെ ഊണ് കഴിഞ്ഞ ഞാൻ പോവും. 16 വരെ നിങ്ങളൊക്കെ ഉണ്ടാവില്ല ഇവിടെ. ഞങ്ങൾ നാളെ വൈകിട്ട് തന്നെ ഇറങ്ങും. ഇത്ര ദിവസം ലീവ് കിട്ടിയ തന്നെ ഭാഗ്യം. എല്ലാവരും കൂടി ഒറ്റയടിക്ക് പോയാൽ എങ്ങനെയാ? ഇത്ര നാള് നിന്നില്ല എൻ്റെ അമ്മായി, ഞങ്ങൾക്ക് പോയിട്ട് കാര്യങ്ങളില്ല അവിടെ. അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞൂടെ, ഞാനില്ല ഞാൻ ഒന്നും ശരിയാവില്ല. എന്നാലും കുറച്ചു ദിവസം കൂടി ആരെങ്കിലുമൊക്കെ വേണ്ടതല്ലേ. പാവം ബിന്ദു. അരുണടുത്ത് ഞായറാഴ്ച പോകുന്നാ പറഞ്ഞത്. അവനെന്തോ വലിയ പ്രൊജക്റ്റോ അങ്ങനെ എന്തോ. ഓ അരുൺ പോയാലും സംഗീതയ്ക്ക് വേണമെങ്കിൽ നിൽക്കാലോ. അമ്മായിയമ്മയുടെ കൂടെ ഇവിടെ ഒരാഴ്ച തികച്ചു നിന്നിട്ടില്ലല്ലോ ഇതുവരെ. എപ്പോഴും ജോലിയെന്നും പറഞ്ഞു പോക്കാ പതിവ്. ഇതിപ്പോ ഒരാവശ്യമാകുമ്പോ സംഗീതം നിൽക്കുന്നു തോന്നുന്നു. എന്തോ ലീവ് പറഞ്ഞു എന്ന് പറയണേ കേട്ടു. ഓ അപ്പൂന്റെ ക്ലാസ് കുറച്ച് പോവും. എന്റെ അമ്മ നിങ്ങൾ പറയണ കേട്ടൊന്നും വല്യമ്മ കുഞ്ഞാവിയാണെന്ന്. ഷീസ് എ ഗ്രോൺ അപ്പ് വുമൺ. വല്യമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്താ ചെയ്യണ്ടെന്ന്. അതന്നെ വൈകേ സ്വബോധം. ഡാ മിണ്ടാതിരുന്നേ ഇവിടെ, മുതിർന്നവര് സംസാരിക്കണേന്റെ ഇടയിൽ അവന്റെ ഓരോ. അതിന്റെ പേരിലും ലഹള വേണ്ട. ഞാനൊന്നും പറഞ്ഞില്ല. കലികാലം. ഇത്രക്കൊന്നും വേണ്ടിയിരുന്നില്ല ചേച്ചി. ഏ സാരില്ലേ കൊണ്ടോക്കോളൂ, ചോറ് നല്ലോണം ബാക്കിയുണ്ട്. രാത്രിക്ക് ഇനി വേറെ വെക്കാൻ നിൽക്കണ്ടല്ലോ. ശരി ചേച്ചി. ശരി ബിന്ദു ചേച്ചി, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാൻ ഒരു മടിയും വിചാരിക്കരുത് കേട്ടോ. ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വരാം. പോട്ടെ.
പതിനാറിന് വല്യച്ഛനും അരുണും ഞാനും കൂടെ പോവാം. അതുപോലെ അതൊക്കെ മതി. ആ നിങ്ങൾ ഇറങ്ങായോ? ആ കോളേജിൽ എക്സാം നടക്കുന്ന സമയമാണേ. അമ്മയോട് വേണം ഞാൻ നിന്നോളാം പറഞ്ഞതാ. ആ പിന്നെ നിങ്ങളെല്ലാരും ഉണ്ടല്ലോ. അല്ല ഞാൻ നാളെ രാവിലെ പോവും, പ്രിയ വൈകുന്നേരവും അല്ലേ. ഞാൻ എന്തായാലും മൂന്നാല് ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. അവിടെ ഒരുത്തിയ ജോലിക്ക് വിടാത്തോണ്ട് പിന്നെ അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. ഞാനും ശൈലേഷും കുറച്ച് ദിവസം മാറി മാറി നിൽക്കാന്നാ വിചാരിക്കണത്. ഞങ്ങളത് പറയായിരുന്നു, ബിന്ദുവിനെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയ കൂടില്ലാന്ന്. എന്തിനും സതീഷ് ഉണ്ടായിരുന്നല്ലോ കൂടെ, ഇത്ര വേഗം പോകുന്ന ആരറിഞ്ഞ്. ബിന്ദു ചേച്ചിയും സതീഷേട്ടനും അടിപൊളി ജോഡിയായിരുന്നു അല്ലേ. എല്ലാ ഫംഗ്ഷനും അവരൊരുമിച്ചായിരുന്നു. ഒരു പച്ചക്കറി വാങ്ങാൻ വരെ അവരൊരുമിച്ചേ പോളൂ എന്ന് പറഞ്ഞ തമാശ പറയാറുണ്ടായിരുന്നു. അത്ര പൊന്നുപോലെയല്ലേ അവൻ ബിന്ദുവിനെ നോക്കിയിരുന്നത്. എവിടേക്ക് അച്ഛ കൊണ്ടുപോകും, എന്താ അച്ഛ മേടിച്ചു കൊടുക്കും. കാറോടിക്കാൻ മോഹം പറഞ്ഞപ്പോൾ അതും പഠിപ്പിച്ചു കൊടുത്തു. രണ്ടാളും കൂടി ഏട്ടൻ്റെ സപ്തതിക്ക് വന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. പതിനാറ് കഴിഞ്ഞാൽ ബിന്ദു അരുണിൻ്റെ കൂടെ പോവുമായിരിക്കും അല്ലേ. അല്ലാണ്ട് പിന്നെ അതാവുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടല്ലോ. ഞാനെന്നാലും അവനോട് സംസാരിച്ചതിനെ പറ്റി. അവർക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പം പിന്നെ എൻ്റെ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. എനിക്ക് എൻ്റെ ഷീജും ബിന്ദു തമ്മിൽ ഒരു വ്യത്യാസമില്ല. പക്ഷേ അതല്ലല്ലോ ശരി. മോനും മരുവുള്ളപ്പോൾ അവരല്ല. ശരി എന്നാ ഞങ്ങൾ പോയിട്ട് വരാം അമ്മായി. എന്നാ ശരി. ആ ആ നീ കഴിക്കുന്നില്ലേ ബിന്ദു? വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. ഞാനേ ഇവിടെ സുധാകരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കാൻ. നീ പോയാൽ പിന്നെ അതും പറഞ്ഞപ്പോഴും ഓടി വരാൻ എളുപ്പമല്ലല്ലോ. രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനത് കേൾക്കുന്നുണ്ട്. എനിക്കും മനസ്സിലാവില്ല ഞാനവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ. എന്ത് ചെയ്യാനാച്ചാ, ഇവിടെ ചെയ്യണതൊക്കെ അവിടെയും ചെയ്യുക. അതിനവർക്ക് അവിടെ ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ. അതിനി വേണ്ടെന്ന് വെക്കാലോ, എന്തിനാ ഇപ്പൊ വെറുതെ ആ പൈസ കളയണ. പണിയെടുക്കാൻ വേണ്ടി എന്തായാലും അമ്മയെ കൊണ്ടുപോയി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. മനസ്സിലായി ചെറിയമ്മേ, എന്തായാലും അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യാം. നോക്ക്, നിനക്കിപ്പോ തോന്നും എന്തിനാ മോനെ ബുദ്ധിമുട്ടിക്കണേന്ന്. പക്ഷെ ഞങ്ങള് പോയി കഴിയുമ്പോ നീ അതിന്റെ വിഷമം അറിയും. അതെ, നീ ഒന്നും മിണ്ട നിക്കണ്ട. അമ്മയെ നോക്കാൻ വയ്യാത്ത മോൻ എന്ന പേര് കേക്കാൻ എനിക്ക് വയ്യ. അപ്പൊ അമ്മ കംഫർട്ടബിൾ ആണോ നോക്കണ്ടേ? വേറെ എവിടെയല്ലോ, നമ്മുടെ കൂടെയല്ലേ. അതെ, ഓരോ കാര്യത്തിനും ഓടും പറയാ എന്റെ മെനക്കട്. വല്ല ബാങ്കിലോ ഓഫീസിലൊക്കെ പോണ്ടി വന്നുകഴിഞ്ഞാ എന്ത് ചെയ്യും? ഇത്രയും കാലം സതീഷേട്ടൻ ഉണ്ടായിരുന്നല്ലോ ചേച്ചി എല്ലാ കാര്യത്തിനും, അതുപോലെയല്ലോ ഇനി. ഇനിയിപ്പോ ഇതൊക്കെ പോട്ടെ, വല്ല വയ്യായും വന്നാലോ ആരുണ്ട് ചിട്ടാ? സതീഷേട്ടുള്ള സതീഷേട്ടില്ലാന്നുള്ള എനിക്കറിയാം. അത് നിങ്ങൾ എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിക്കണമെന്നില്ല. നിങ്ങളെക്കാളൊക്കെ ബാധിക്കേണ്ട എന്നെയല്ലേ. പിന്നെന്തേലും വേണ്ടി വന്നാ, ഞാൻ ഇത്രയും കാലം ജീവിച്ച നാടല്ലേ, എനിക്കറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. അവരൊക്കെ എത്ര അച്ഛട്ട ബുദ്ധിമുട്ടിക്കുക. പിന്നെന്താ കുഴപ്പം, ചേച്ചി എന്താ ഞങ്ങള് പറയണത് മനസ്സിലാക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്കും മനസ്സിലാവണില്ലല്ലോ. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല, ഇത്രയൊന്നും ടെൻഷൻ അടിക്കണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, നാട്ടുകാരോട് ഉത്തരം പറയേണ്ടതേ ഞങ്ങളാ. അതെ, ഒരു നല്ല കാര്യം പറയുമ്പോ ഇങ്ങനെ മോത്ത കുറപ്പിക്കാനാണെങ്കിൽ ഞാൻ ഒന്നും പറയണില്ല. മരുമോളായിട്ട് അത്ര രസമില്ലല്ലോ തോന്നേ, അതാ കൂടെ പോവാത്ത. ഇവിടെ നീ ഒറ്റക്ക് താമസിക്കുന്നതിന് നാട്ടുകാർ എന്തൊക്കെയാ പറയണെന്ന് അറിയോ? അഞ്ചെട്ട് മാസായില്ലേ ചേച്ചി ഒറ്റയ്ക്ക് ഇവിടെ, ഇനിയെങ്കിലും ഞങ്ങള് പറയണതൊന്ന് കേക്ക്. നിനക്ക് ഇങ്ങനെ ഓരോ തോന്നിയസം കാണിച്ചാ മതിയല്ലോ, ആൾക്കാർ ചോദിക്കുന്നത് എന്നോടാ. ഞങ്ങളുടെ ഒക്കെ മനസമാധാനം പോയി എന്ന് പറഞ്ഞാ മതിയല്ലോ. ഇങ്ങനെയൊക്കെ വരുന്ന ആരെങ്കിലും ചേച്ചി ആ വീട്ടിൽ ചേച്ചി കുറച്ചാളായിട്ട് ഒറ്റയ്ക്കാണ്.
ഓർഡർപ്പാ വല്യമ്മ സൂപ്പറായി കേട്ടാ അമ്മ കണ്ടിപ്പടിക്ക് അരുണ അറിഞ്ഞിട്ട് തന്നെയാണോ ഇതൊക്കെ അത് പൊളിച്ചു വല്യമ്മ സൂപ്പർ നാട്ടുകാർക്ക് പറയാൻ ഇപ്പൊ ഇതും കൂടിയായി അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ ജീവിതത്തിൽ തുറക്കുന്നത് പുതിയ പാതകളായിരിക്കാം. ഒരു ചുവട് വെക്കാനുള്ള കരുത്തുണ്ടാവുക. മുന്നോട്ടുള്ള വഴികൾ താനേ തെളിഞ്ഞു വരും. ജീവിതത്തിലെ രണ്ടാം അധ്യായം തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട ജീവിതമേ, ഇതുവരെയുള്ള സന്തോഷങ്ങൾക്ക് നന്ദി.